നമസ്കാരം. ടിപി കേസ് കീർത്തി വർദ്ധിപ്പിച്ചു, ഫ്രാങ്കോ മുളയ്ക്കിനെയും ഊരിയെടുത്തു. ദിലീപിന്റെ തന്ത്രങ്ങൾക്ക് പിന്നിലെ തല കോടതിയിൽ രാവണനെങ്കിൽ കോട്ടഴിച്ചാൽ സാത്വികൻ. അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ചില്ലറക്കാരനല്ല, അദ്ദേഹത്തിന്റെ ജീവിതകഥയാണ് ഇന്ന് ന്യൂസിന്റെ അത്തിൽ വിശദമായി നോക്കുന്നത്. ആയിരം രൂപയും മള്ളൂർ വക്കീലുമുണ്ടെങ്കിൽ ആർക്കുമാരെയും കൊല്ലാമെന്ന് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു. മള്ളൂർ ഗോവിന്ദപിള്ള എന്ന അഭിഭാഷകൻ ബാധിച്ചാൽ ഏത് കേസിൽ നിന്നും പുഷ്പം പോലെ ഊരിപ്പോകാമെന്നതായിരുന്നു ഒരു കാലത്ത് ജനം വിശ്വസിച്ചത്. കോടതിയിൽ വെടിയുണ്ട വിഴുങ്ങി പ്രതിയെ രക്ഷിച്ചതടക്കമുള്ള മുള്ളൂർ കഥകൾ ശരിയായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള കേസ് ഹിസ്റ്ററി നോക്കിയാൽ വിജയകഥകൾ തന്നെയാണ് ഏറെയും. അതുകൊണ്ടായിരിക്കണം ആയിരം രൂപയും മള്ളൂർ വക്കീലും ഉണ്ടെങ്കിൽ ആർക്കുമാരെയും കൊല്ലാമെന്നത് ഒരു ചൊല്ലുപോലെയായത്. പക്ഷെ മള്ളൂർ വക്കീലൊക്കെ പ്രാക്ടീസ് ചെയ്തത് 1904 മുതലുള്ള കാലത്താണ്. അന്ന് കേരളത്തിൽ നല്ല ക്രിമിനൽ അഭിഭാഷകർ പോലും കുറവായിരുന്നു. കേസുകൾക്ക് മാധ്യമ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇക്കാലത്ത് ഈ ചൊല്ലിൽ ലക്ഷങ്ങളും രാമൻപിള്ള വക്കീലും ഉണ്ടെങ്കിൽ ആർക്കുമാരെയും കൊല്ലാമെന്നായി. ടി പി വധത്തിൽ CPM നേതാക്കളെ രക്ഷിച്ചെടുത്ത രാമൻപിള്ള, എല്ലാവരും ശിക്ഷ കിട്ടുമെന്ന് കരുതിയിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ഊരിയെടുത്തു. ഇപ്പോൾ നടൻ ദിലീപ്. പോലീസുകാരെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു കോടതി. ഇതോടുകൂടി രാമൻപിള്ള വക്കീലിന് ശരിക്കും ഒരു അമാനുഷിക പ്രതിച്ഛായയായിട്ടാണ് സമൂഹം കാണുന്നത്. ആധുനിക കാലത്തെ മള്ളൂർ വക്കീൽ എന്നാണ് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിക്കുന്നത്. എന്നാൽ സരസനും കവിയും പ്രഭാഷകനും ഒക്കെയായ മള്ളൂർ ഗോവിന്ദപിള്ളയിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് വ്യക്തിജീവിതത്തിൽ രാമൻപിള്ള. അഭിഭാഷക വൃത്തിയുമായി പറയത്തക്ക ബന്ധമൊന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് രാമൻപിള്ളയുടെ വരവ്. മാവേലിക്കരയിലെ ചെട്ടികുളങ്ങര ഗ്രാമത്തിലാണ് ബാല്യം. കർഷകനായ പിതാവ് എസ് മാധവൻപിള്ളിയുടെ ആഗ്രഹമായിരുന്നു മകനെ ഒരു വലിയ വക്കീലായി കാണണമെന്നത്. അമ്മയെ അംബിക DEO ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അവർക്ക് മകനെ ഉദ്യോഗസ്ഥനാക്കാനായിരുന്നു താല്പര്യം. മാവേലിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പന്തളം NSS കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി, തുടർന്ന് ബിരുദം. 1972 അദ്ദേഹം എറണാകുളം ലോ കോളേജിൽ നിന്ന് പാസ്സായത്. തൊട്ടടുത്ത വർഷം തന്നെ എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകൻ MN സുകുമാരൻ നായരുടെ ജൂനിയറായിട്ടാണ് ആ യുവാവ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയത്. എറണാകുളം മുല്ലശ്ശേരി കനാൽ റോഡിലെ ചെറിയൊരു ഓഫീസിലായിരുന്നു തുടക്കം. തന്നെ മോൾഡ് ചെയ്തെടുത്തത് MN സുകുമാരൻ നായരാണ് എന്ന് രാമൻപിള്ള പറയാറുണ്ട്. മറ്റുള്ളവരെ പോലെ ജൂനിയേഴ്സിനെ തളച്ചിടണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നില്ല സുകുമാരൻ നായർ. രാമൻപിള്ളിയുടെ കഴിവും താല്പര്യവും അർപ്പണ മനോഭാവവും കണ്ട് പരമാവധി അവസരങ്ങൾ നൽകി. രാമൻപിള്ള ആദ്യമായി ഒരു കേസ് ജയിച്ചത് സിവിൽ കേസാണ്. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം ക്രിമിനൽ കേസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിചാരണ കോടതിയിൽ പോയി കേസ് നടത്തിയ ആ കാലമാണ് രാമൻപിള്ളിയെ തൊഴിലിന്റെ മർമ്മ പഠിപ്പിച്ചത്. പ്രധാന കേസുകളിൽ പോലും സാക്ഷി വിസ്താരമൊക്കെ രാമൻപിള്ളിയെ ഏൽപ്പിച്ച് ഫൈനൽ ഹിയറിംഗിന് എത്തുക എന്നതായിരുന്നു പല കേസുകളിലും MN സുകുമാരൻ നായർ സ്വീകരിച്ചിരുന്നത്. അങ്ങനെയാണ് പിൽക്കാലത്ത് CBI ഡയറിക്കുറിപ്പ് എന്ന ചലച്ചിത്രത്തിന് നിമിത്തമായ പോളക്കളം കേസിൽ രാമൻപിള്ളയ്ക്ക് ഹാജരാകാൻ കഴിയുന്നത്. ഇതിലെ വാദങ്ങളിലൂടെയാണ് പൊതുസമൂഹം അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. വൈകാതെ അദ്ദേഹം സ്വതന്ത്ര അഭിഭാഷകനായി. ആദ്യമായി കേസ് ഹൈക്കോടതിയിൽ വിജയിച്ചപ്പോൾ അദ്ദേഹം തന്റെ പിതാവിനെ പോയി കണ്ട് വിവരം അറിയിക്കുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തിരുന്നു. ഒരു അഭിഭാഷകനാവുക എന്നത് ശ്രമകരമായ ജോലിയാണ് എന്നും അതിനായി കഠിനമായി പ്രയത്നിക്കണമെന്നും രാമൻപിള്ളയെ ഉപദേശിച്ചിരുന്നത് കർഷകനായ അച്ഛനാണ്. പിന്നീട് അങ്ങോട്ട് രാമൻപിള്ള യുഗമായിരുന്നു. വിചാരണ കോടതികളിലാണ് അദ്ദേഹം തന്റെ പ്രാഗൽഭ്യം ഏറെ തെളിയിച്ചത്. ഹൈക്കോടതിയിലും CBI കോടതിയിലുമായി അഭയാ കേസ്, ചേകന്നൂർ കേസ് അടക്കമുള്ള ഒട്ടനവധി കേസുകൾ അദ്ദേഹത്തിന്റെ കയ്യിലൂടെ കടന്നുപോയി. TJ MK ദാമോദരൻ, TV പ്രഭാകരൻ തുടങ്ങിയ അന്നത്തെ പ്രമുഖരായ അഭിഭാഷകർക്കൊപ്പം രാമൻപിള്ളയും തന്റേതായ ഒരു ഇടം കണ്ടെത്തി. രാമൻപിള്ളയുടെ ക്ലോസ് വിസ്താരവും ഏറെ ശ്രദ്ധ നേടി. ഉച്ചത്തിൽ സംസാരിച്ചു ബഹളമുണ്ടാക്കുന്ന രീതിയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. സാക്ഷിയെ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ തീർത്തും ശാന്തനായി ലക്ഷ്യവേദിയായ ചോദ്യമാണ് ഉന്നയിക്കുക. തുടക്കത്തിൽ തന്നെ ഒരു മാനസിക മേധാവിത്വം നേടിയെടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ക്രോസിംഗ്. സൈലന്റ് ടോർച്ചറിംഗ് എന്നാണ് ഇതിനെ പലരും പറയുന്നത്. കേസ് പഠിപ്പിച്ചുവിട്ട വ്യാജ സാക്ഷികളൊക്കെ അതോടുകൂടി ആവിയാകും. അതുപോലെ തന്നെ കേസ് ഏതറ്റം വരെ പോയും പഠിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു രീതി കൂടിയാണ്. ഒരു കേസ് കിട്ടിയാൽ അതിന്റെ സമാനമായ കേസുകളും വിധികളും ഒക്കെ പഠിച്ചിട്ടാണ് അദ്ദേഹം ഡിഫൻസ് തയ്യാറാക്കുക. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ വാദങ്ങളിൽ എവിടെയെങ്കിലും ലൂപ്പ് ഹോളുകൾ ഉണ്ടാകും. ചിലപ്പോൾ ഒന്നോ രണ്ടോ തെളിവുകൾ ഫ്രെയിം ചെയ്തതാകും.
सूक्ष्म पठन रामनपिळ अब कंतर तेली पोटा मे चले मे पोट अदान रामनपिळ रीति सहप्रवर्तर पर സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് കേസുകളിലൊന്നായിരുന്നു ടിപി ചന്ദ്രശേഖരൻ വധക്കേസ്. ഈ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത രാമൻപിള്ള ഒരു ബെൻസ് കാറിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് എത്തി. വിചാരണ കഴിഞ്ഞ് മാധ്യമങ്ങളുമായി ഒന്നും സംസാരിക്കാതെ നേരെ ഹോട്ടലിലേക്ക് പോയി. ഈ കേസ് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ അങ്ങനെയാണെന്ന് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത്. പി മോഹനനെ രക്ഷിച്ചെടുക്കണമെന്നതായിരുന്നു കേസിൽ സിപിഎമ്മിന്റെ ഏറ്റവും വലിയ ആവശ്യം. രാമൻപിള്ളയിലൂടെ അത് സാധിച്ചു. രാമൻപിള്ളയുടെ ബ്രില്യൻസ് ബോധ്യപ്പെട്ട കേസ് തന്നെയായിരുന്നു അത്. പി മോഹനൻ അടക്കമുള്ള പ്രതികളെ കേസുമായി ബന്ധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ ഇറക്കിയ തുറുപ്പുചീട്ട് ഓർക്കാട്ടേരി പൂക്കടയിലെ ഗൂഢാലോചനയാണ്. ടി പി ചന്ദ്രശേഖരനെ വധിക്കാൻ 14-ാം പ്രതി പി മോഹനനും കൂട്ടുപ്രതികളായ സി എച്ച് അശോകനും കെ കെ കൃഷ്ണനും കെ സി രാമചന്ദ്രനും ചേർന്ന് 30-ാം പ്രതി പടയങ്കണ്ടി രവീന്ദ്രന്റെ ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ 2012 ഏപ്രിൽ ഗൂഢാലോചന നടത്തിയെന്നതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ആ ടവർ ലൊക്കേഷൻ പരിധിയിൽ പ്രതികൾ ഉണ്ടായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ മൊബൈൽ രേഖകളും ഗൂഢാലോചന നടക്കുന്നത് കണ്ടെന്ന പേരിൽ ഒരു സാക്ഷിയും പ്രോസിക്യൂഷൻ ഹാജരാക്കി. ടി പി വധിക്കാൻ ഇവർ പദ്ധതി തയ്യാറാക്കിയതായി വെള്ളികുളങ്ങര പാൽ സൊസൈറ്റിയിൽ പ്ലാന്റ് ഓപ്പറേറ്ററായ 126-ാം സാക്ഷി സുരേഷ് ബാബു കോടതിയിൽ മൊഴി നൽകി. രാമൻപിള്ള തന്റെ വാദങ്ങളുമായി എഴുന്നേറ്റു. കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ ടവർ ലൊക്കേഷന് കീഴിൽ തന്റെ കക്ഷികൾ വന്നാൽ അവർ എങ്ങനെ ഗൂഢാലോചനയിൽ പങ്കാളിയാകുമെന്ന ഒറ്റ ചോദ്യം. പിന്നീട് അദ്ദേഹം അനുബന്ധമായി ചില കാര്യങ്ങൾ വിവരിച്ചു. കോഴിക്കോട് നടന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ദീപശിഖ പ്രയാണങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു. പൂക്കട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ദീപശിഖ പ്രയാണം നടന്ന ദിവസമാണ് ഗൂഢാലോചന നടന്നതായി പ്രോസിക്യൂഷൻ പറയുന്നത്. തന്റെ കക്ഷികൾ പൂക്കടയിൽ നിന്ന് അല്പം അകലെയുള്ള ഒഞ്ചിയം രക്തസാക്ഷി സ്ക്വയറിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനെത്തിയതാണ്. അതിനാൽ ആ ടവർ ലൊക്കേഷന് കീഴിലെത്തി ഇതിലെന്താണ് പ്രശ്നമെന്നായിരുന്നു രാമൻപിള്ളയുടെ ചോദ്യം. ചടങ്ങിൽ പി മോഹനൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഫോട്ടോയും പ്രതിഭാഗം ഹാജരാക്കി. കണ്ണൂക്കര ഗീത സ്റ്റുഡിയോ ഉടമ പി എം ഭാസ്കരൻ എടുത്ത ഫോട്ടോകൾ കോടതിയിൽ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. അതിൽ പ്രധാനമായിരുന്നു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത് പി മോഹനന് ദീപശിഖ കൈമാറുന്ന സിപിഎം നേതാവ് വി വി ദക്ഷിണാമൂർത്തിയുടെ വാച്ചിലെ സമയം. അത് 3:35. പൂക്കടയിൽ ഗൂഢാലോചന നടന്നതായി പറയപ്പെടുന്ന സമയത്തോട് അടുത്ത സമയത്താണ് ചിത്രം എടുത്തിരിക്കുന്നത്. ആ സമയത്ത് പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ എങ്ങനെ ഗൂഢാലോചനയിൽ പങ്കെടുക്കുമെന്നതായിരുന്നു രാമൻപിള്ളയുടെ ചോദ്യം. അങ്ങനെ ഒറ്റയടിക്ക് പ്രോസിക്യൂഷന്റെ തെളിവുകൾ തകർന്നു വീണു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ അംഗീകരിക്കാതെ കോടതി നിഷ്പക്ഷത പാലിച്ചു. പല സിപിഎം നേതാക്കളെയും കേസിൽ നിന്ന് രക്ഷിച്ചത് ഈ വാദമാണ് എന്ന് നിയമവിദഗ്ധർക്കിടയിൽ അഭിപ്രായം ഉയർന്നു. കെ സി രാമചന്ദ്രനെ മാത്രം കോടതി ശിക്ഷിച്ചു. ക്രിമിനൽ കേസുകളിൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രയാസം. തെളിവുകൾ ഉണ്ടാകാറില്ല എന്നതാണ് കാരണം. അങ്ങനെ വരുമ്പോൾ ടവർ ലൊക്കേഷൻ അടക്കമുള്ള ആധുനിക മാർഗങ്ങളാകും പോലീസും പ്രോസിക്യൂഷനും സ്വീകരിക്കുക. എന്നാൽ അതെല്ലാം രാമൻപിള്ള വക്കീൽ പൊളിച്ചു. അതുപോലെ തന്നെ ടി പി വധിച്ച ശേഷം പ്രതികളിൽ ഒരാളായ കിർമാണി മനോജിന്റെ വീട്ടിലെ വാഷിംഗ് മെഷീനിൽ പ്രതികൾ ചോര പുരണ്ട വസ്ത്രങ്ങൾ കഴുകിയെന്നതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. വാഷിംഗ് മെഷീൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനയിൽ ചോരയുടെ അംശവും സ്ഥിരീകരിച്ചു. ആരുടെ ചോരയാണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നായിരുന്നു റിപ്പോർട്ട്. കോഴിയെയോ മറ്റു മൃഗങ്ങളെയോ കൊല്ലുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വാഷിംഗ് മെഷീനിൽ കഴുകിയാലും രക്തക്കറ വരില്ലേ, ആർത്തവ സമയത്ത് സ്ത്രീകൾ വസ്ത്രം കഴുകിയാലും രക്തത്തിന്റെ അംശം വരില്ലേ എന്ന ചോദ്യവും രാമൻപിള്ള ഉന്നയിച്ചു. വരാമെന്ന് ഫോറൻസിക് വിദഗ്ധരുടെ മറുപടിയും ലഭിച്ചു. ഇതോടുകൂടി ആ തെളിവുകളും തകർന്നു. ഇതാണ് രാമൻപിള്ള. പ്രോസിക്യൂഷൻ തെളിവുകളിലെ ഒരു കണ്ണി പൊട്ടിക്കുക, ആ ചങ്ങല തകർക്കുക എന്ന തന്ത്രം തന്നെയാണ് രാമൻപിള്ള വക്കീല് ഫ്രാങ്കോ കേസിലും അവലംബിച്ചത്. കന്യാസ്ത്രീയുടെയും സാക്ഷികളുടെയും മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് സ്ഥാപിക്കുന്നതിനായിരുന്നു ശ്രമം. അതിൽ അദ്ദേഹം വിജയിച്ചു. മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ എടുത്തിട്ടാണ് ഇവിടെയും പിടിച്ചുകയറിയത്. മുഖ്യസാക്ഷി സിസ്റ്റർ അനുപമയുമായി റിപ്പോർട്ടർ ടിവിയിൽ മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹൻ നടത്തിയ അഭിമുഖവും രാമൻപിള്ള സമർത്ഥമായി ഉപയോഗിച്ചു. സിസ്റ്റർ അനുപമ പറഞ്ഞ ഒറ്റ വാചകമുണ്ടായിരുന്നു അതിൽ. ആ വാചകത്തിൽ പ്രതിഭാഗം കടിച്ചു തൂങ്ങി. പോലീസിൽ നൽകിയ പരാതിക്ക് ശേഷമാണ് സംഭവം ഞങ്ങൾ അറിഞ്ഞത് എന്നായിരുന്നു അഭിമുഖത്തിലെ ഒരു പരാമർശം. എന്നാൽ താൻ അനുഭവിക്കുന്ന പീഡനം വളരെ രഹസ്യമായി അതിജീവിത മറ്റ് കന്യാസ്ത്രീകളുമായി പങ്കുവച്ചിരുന്നുവെന്ന് അനുപമ മറ്റൊരിടത്ത് പറഞ്ഞു. ഈ വൈരുദ്ധ്യം രാമൻപിള്ള ചൂണ്ടിക്കാട്ടി. എന്നാൽ പോലീസ് പരാതിക്ക് ശേഷമാണ് ഞങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത് എന്നാണ് അനുപമ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇത് അഭിഭാഷകയുടെ മൊഴിക്ക് കുരുക്കായി. കന്യാസ്ത്രീക്ക് ബിഷപ്പുമായല്ല മറ്റു പലരുമായിട്ടായിരുന്നു ബന്ധമെന്ന് പ്രതിഭാഗം വാദിച്ചപ്പോൾ ഈ വാദത്തെ ഖണ്ഡിക്കാൻ പ്രോസിക്യൂഷൻ ആയതുമില്ല. പക്ഷെ ബിഷപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസ് വരും മുൻപേ പരാതിക്കാരിയുടെ ഒരു ബന്ധു തന്നെ അവർക്കെതിരെ പരാതിയുമായി വന്നിരുന്നു.
ബിഷപ്പ് ഫ്രാങ്കോയും ഇരയും തമ്മിൽ നടന്നത് ഉഭയകക്ഷി ലൈംഗിക ബന്ധം മാത്രമാണ് എന്ന പ്രതിഭാഗത്തിന്റെ വാദം വിധിയിലും സാധൂകരിച്ചു. പീഡനം കഴിഞ്ഞും കാറിൽ ഒരുമിച്ച് സഞ്ചരിച്ചതും ഇമെയിൽ അയച്ചതും ഒക്കെ പ്രണയബന്ധം കൊണ്ടാണ് എന്നും കോടതിയും അംഗീകരിച്ചു. ഇതെല്ലാം തന്നെ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടായിരുന്നു. ദിലീപ് അറസ്റ്റിലാകുമ്പോൾ താരത്തിന്റെ സുഹൃത്തുക്കൾ ആദ്യം സമീപിച്ചതും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയായിരുന്നു. എന്നാൽ കാവ്യമാധവനും മുൻ ഭർത്താവ് നിഷാലും തമ്മിലുള്ള വിവാഹമോചനത്തിൽ കാവ്യയുടെ എതിർഭാഗം വക്കീലായിരുന്നു രാമൻപിള്ള. എന്നിട്ടും ദിലീപ് കേസ് വന്നപ്പോൾ സുഹൃത്തുക്കൾ എന്തുകൊണ്ട് ആദ്യം രാമൻപിള്ളയെ സന്ദർശിച്ചു എന്നത് പലർക്കും അമ്പരപ്പുണ്ടാക്കി. എന്നാൽ ഈ ആവശ്യം രാമൻപിള്ള തള്ളി. കാവ്യയുടെ വിവാഹമോചന കേസിൽ നിഷാലിന്റെ വക്കീലായിരുന്നു താനെന്നും അതിനാൽ ഈ കേസ് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും വാദിച്ചു. അങ്ങനെയാണ് കേസ് അഡ്വക്കേറ്റ് രാംകുമാറിൽ എത്തിയത്. എന്നാൽ ഹൈക്കോടതിയിൽ രാംകുമാറിനെ പിഴച്ചു. ദിലീപിന് ജാമ്യം നിഷേധിച്ചു. ഈ സാഹചര്യത്തിലാണ് ദിലീപിന്റെ സുഹൃത്തുക്കൾ രാമൻപിള്ളയെ തേടി വീണ്ടും എത്തിയത്. അവരുടെ നിർബന്ധവും ഒപ്പം കുടുംബത്തിന്റെ കണ്ണീരും കണ്ടിട്ടാണ് രാമൻപിള്ള കേസ് ഏറ്റെടുക്കാൻ തയ്യാറായത് എന്നാണ് ദിലീപുമായി അടുപ്പമുള്ളവർ പറയുന്നത്. കേസിൽ ദിലീപിന് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ രാമൻപിള്ളയ്ക്കും ഉറപ്പുണ്ടായിരുന്നില്ല. ടി പി കേസിൽ മോഹനൻ മാസ്റ്ററെ രക്ഷിച്ച അലിബി തെളിവ് തന്നെയാണ് രാമൻപിള്ള ഇവിടെയും എടുത്തത്. ദിലീപ് ഒരു തവണ പോലും ഒന്നാം പ്രതി സുനിയെ കണ്ടിട്ടില്ല, ഫോണിൽ സംസാരിച്ചിട്ടില്ല, തിരിച്ച് വിളിച്ചിട്ടില്ല. ഒരു ടവർ ലൊക്കേഷന് കീഴിൽ വന്നതുകൊണ്ട് ദിലീപ് എങ്ങനെ ഗൂഢാലോചനയിൽ പങ്കാളിയാകും തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചു. കൊട്ടേഷൻ കൊടുക്കുന്ന ആളിന്റെ ഫോൺ നമ്പർ പോലും സുനിക്ക് അറിയില്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അത് വിശ്വാസയോഗ്യമാകും തുടങ്ങിയ വാദങ്ങളും ഉന്നയിച്ചു. ഇതോടുകൂടിയാണ് ദിലീപിന് അന്ന് ജാമ്യം ലഭിച്ചത്. മാത്രമല്ല പിന്നീടുള്ള വിചാരണയുടെ ദിനങ്ങളിൽ പ്രോസിക്യൂഷൻ വല്ലാതെ പിന്നിലേക്ക് പോകുന്ന കാഴ്ചയും കണ്ടു. രണ്ട് പ്രോസിക്യൂട്ടർമാർ ജഡ്ജി മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് രാജിവെച്ചു. റിമി ടോമിയും ഭാമയും അടക്കം 20 സാക്ഷികൾ കൂറുമാറി. കേസിൽ ദിലീപ് ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോഴാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നത് എന്നത് വിലയിരുത്തലായി മാറി. എന്തായാലും രാമൻപിള്ള തന്നെയാണ് ഇപ്പോഴും ദിലീപിന് തുണയായി പിന്നിലുള്ളത്. അതേസമയം സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്ന് കടുത്ത വിമർശനവും ഈ ജോലിയിൽ പ്രഗത്ഭനായ അഭിഭാഷകന് നേരെ ഉയർന്നു. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ക്രിമിനൽ ബുദ്ധികേന്ദ്രമായി അദ്ദേഹം മാറുന്നു എന്നതാണ് വിമർശനം. ഈയിടെ റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ ഫ്രാങ്കോ മുളയ്ക്കൽ കേസിനെ നിശിതമായി വിമർശിച്ചപ്പോൾ കൃത്രിമമായ മാർഗങ്ങളിലൂടെ ഒരു പ്രതിയെ രക്ഷിച്ചെടുക്കുക അഭിഭാഷകന്റെ ബാധ്യതയല്ല എന്ന് പറഞ്ഞിരുന്നു. ദിലീപ് കേസിൽ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ 20 പേർ കൂറുമാറി. അതിനു പിന്നിലെ ബുദ്ധികേന്ദ്രം രാമൻപിള്ള വക്കീലാണ് എന്ന വിമർശനവും ശക്തം. കേസ് ജയിക്കാൻ എന്ത് കളിയും കളിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ് കളയുന്നതാണ് എന്ന് പോലും അഭിഭാഷക സമൂഹത്തിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു. ഒപ്പം പണമുള്ളവന് എന്തിൽ നിന്നും രക്ഷപ്പെടാമെന്നും അതില്ലാത്തവൻ പെടുമെന്നും സോഷ്യൽ മീഡിയയിലടക്കവും അഭിപ്രായമുയർന്നു. കേസ് ജയിക്കാനായിട്ടുള്ള പണം ഇറക്കിയുള്ള ഇത്തരം കളികൾ വഴി രാമൻപിള്ള വക്കീൽ നിയമവാഴ്ചയെ തന്നെ അട്ടിമറിക്കുകയാണ് എന്ന വിമർശനവും ഉയർന്നു. നമ്മുടെ ജുഡീഷ്യറി ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതും അതാണ് രാമൻപിള്ളമാർക്ക് പഴുതു നൽകുന്നത് എന്നും ആരോപണമുയർന്നു. ജസ്റ്റിസ് കമാൽ പാഷ സഫാരി ടിവിയിലെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിലൂടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇന്നത്തെ സാഹചര്യത്തിൽ കുറ്റം തെളിയിക്കാനുള്ള ബാധ്യത പ്രതിക്കില്ല, അവൻ വെറുതെ നിന്നാൽ മതി, പ്രോസിക്യൂഷനാണ് അത് തെളിയിക്കേണ്ടത്. എന്നാൽ വിദേശ രാജ്യങ്ങളൊക്കെ ആ രീതി മാറ്റി. ഉദാഹരണമായി ഒരാൾ കൊച്ചിയിലേക്ക് ബസ് കയറി വന്ന് മറ്റൊരാളെ കുത്തിക്കൊന്നു എന്നിരിക്കട്ടെ, പ്രതിയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഞാൻ കൊച്ചി വരെ എത്തി എന്നത് ശരിയാണ്, പക്ഷേ അയാളുമായി സംസാരിച്ച് മടങ്ങിപ്പോവുകയായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ പ്രതി കൊച്ചിയിലെത്തി കൊല്ലപ്പെട്ടയാളെ കണ്ടു എന്നതിന് തെളിവ് വേണ്ട, കുത്തിയതിന് തെളിവ് മാത്രം മതി. ഈ രീതിയിൽ നമ്മുടെ കോടതി സംവിധാനം മാറണമെന്ന് കമാൽ പാഷ പറഞ്ഞിരുന്നു. രാമൻപിള്ള വക്കീലുമായി ഇപ്പോൾ താരതമ്യം ചെയ്യപ്പെടുന്ന മള്ളൂർ ഗോവിന്ദപിള്ളയൊക്കെ പൊതുരംഗത്തും ഏറെ സജീവമായിരുന്നു. 1000 രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാമേ രാമനാരായണ എന്ന കവിത ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആലപിക്കുമ്പോൾ ആ യോഗത്തിന്റെ അധ്യക്ഷൻ സാക്ഷാൽ മള്ളൂരായിരുന്നു. കൊതുകിനെ അടിച്ചുകൊന്ന് കവി കൊലയാളിയായി മാറുന്നതിനെ കുറിച്ചൊരു വിനോദ കവിതയാണ് അവിടെ ചങ്ങമ്പുഴ അവതരിപ്പിച്ചത്. തിരുവനന്തപുരം ആർട്സ് കോളേജ് മലയാള സമാജം യോഗത്തിൽ അധ്യക്ഷനായിരുന്ന മള്ളൂർ അപ്പോൾ ഊടിച്ചിരിക്കുകയായിരുന്നു. അതിസങ്കീർണമായ കേസുകളിൽ വാദം കഴിഞ്ഞ് ശ്രീമൂലം ക്ലബ്ബിൽ പോയി ടെന്നീസ് കളിച്ചും തിയേറ്ററിൽ സിനിമ കണ്ടും രാത്രി കഥകളി ആസ്വദിച്ചും ജീവിച്ചിരുന്ന മള്ളൂരിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ് രാമൻപിള്ള. ഒരു പബ്ലിക് ഫിഗറല്ല, മാത്രവുമല്ല വ്യവഹാര ലോകത്ത് നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് സമയവുമില്ല.
കോടതിയിൽ പത്ത് തലയുള്ള രാവണനാകുന്ന അദ്ദേഹം വക്കീൽ വേഷം അഴിച്ചാൽ പിന്നെ സാത്വികനും മൃദുഭാഷിയും അല്പം ലജ്ജാലവും രാമൻപിള്ള വക്കീലിന്റെ വിജയരഹസ്യം എന്താണ് എന്ന് ചോദിച്ചാൽ കഠിനാധ്വാനം എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തവർ പറയുക കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയല്ലാതെ ജൂനിയേഴ്സിനോട് ചാടിക്കടിക്കുന്ന രീതിയില്ല അദ്ദേഹത്തിന് മുതിർന്ന മാധ്യമപ്രവർത്തകനും നിയമകാര്യ ലേഖകനുമായ ജി ഷഹീദാണ് ഇത്തരത്തിൽ ഓർക്കുന്നത് കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് രാമൻപിള്ള ഈ നിലയിൽ എത്തിച്ചത് 80കളിൽ ഞങ്ങൾ മാതൃഭൂമിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി ഒരു മണിയോടുകൂടി മടങ്ങി വരുമ്പോഴും ചിറ്റൂർ റോഡിലെ രാമൻപിള്ളയുടെ അന്നത്തെ ഓഫീസിൽ അദ്ദേഹം കേസ് പഠിച്ചിരിക്കുന്നത് കാണാം ഈ സമർപ്പണമാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു വ്യക്തി ജീവിതത്തിലും തീർത്തും ശാന്ത പ്രകൃതം ഗുരു നിത്യ ചൈതന്യ ഏദിയുടെ സെക്രട്ടറിയായിരുന്ന വിജയലക്ഷ്മിയാണ് ഭാര്യ സഹോദരൻ പുരുഷോത്തമൻ പിള്ള കൊച്ചി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയിരുന്നു കൊച്ചി കല്ലൂർ ആസാദ് റോഡിലെ രാമൻപിള്ളയുടെ വീട്ടിൽ രാവിലെ മുതൽ തിരക്ക് തുടങ്ങുകയാണ് തന്റെ കക്ഷികളെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്ന പ്രൊഫഷണൽ ചിന്തയുമായി അവിടെ രാമൻപിള്ളയും ഉണ്ടാകും